വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കേരള സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച കേസുകളിൽ ഒന്നായിരുന്നു പെരുമ്പാവൂർ സ്വദേശിനി ജിഷയുടെ കൊലപാതകം. അസം സ്വദേശി അമീറുൽ ഇസ്ലാം വീട്ടിൽ അതിക്രമിച്ചു കയറി ജിഷയെ ബലാത്സംഗം ചെയ്ത ശേഷം മൃഗീയമായി കൊലപ്പെടുത്തിയ കേസ് കേരള മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ചിരുന്നു. ഇതിനു പിന്നാലെ കേരളത്തെ വേദനിപ്പിച്ചത് ജിഷയുടെ അമ്മയുടെ അവസ്ഥയാണ്. ആശ്രയമായി മാറേണ്ടി വന്ന മകൾ അകാലത്തിൽ പൊലിഞ്ഞ സങ്കടത്തിൽ നിലവിളിച്ച രാജേശ്വരിയുടെ അവസ്ഥ കണ്ട് അന്ന് നിരവധി പേർ സഹായം നൽകി രംഗത്തെത്തി. ലക്ഷങ്ങളാണ് രാജേശ്വരിയുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തിയത്. പിന്നീട് സ്വന്തമായി വീടും ബാങ്ക് ബാലൻസും ഒക്കെയായി കാറിൽ സഞ്ചരിക്കുന്ന രാജേശ്വരിയെയാണ് മലയാളികൾ കണ്ടത്. കഷ്ടപ്പാടുകളെല്ലാം അവസാനിച്ചുവെന്ന വിധത്തിൽ രാജേശ്വരിയുടെ ചിത്രങ്ങളും വാർത്തകളും നിറഞ്ഞു നിന്നു. രാജേശ്വരിയുടെ ട്രോൾ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഇപ്പോഴിതാ കാലമേറെ കഴിഞ്ഞപ്പോൾ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ തന്നെയായി എന്ന ചൊല്ലുപോലെയായി കാര്യങ്ങൾ. ആകെ തകർന്നടിഞ്ഞ സ്ഥിതിയിലാണ് രാജേശ്വരിയെ കാണാൻ സാധിക്കുന്നത്. ജിഷ മരിച്ചപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സുമനസ്സുകളും നൽകിയ കോടിക്കണക്കിന് രൂപയുടെ ധനസഹായം ബാങ്കിലുണ്ടെങ്കിലും അത് തനിക്ക് അധികൃതർ അനുവദിക്കുന്നില്ലെന്നാണ് രാജേശ്വരി ഉന്നയിക്കുന്ന വാദം. മകൾ ദീപയ്ക്ക് സർക്കാർ ജോലി നൽകിയെങ്കിലും ദീപ തന്നെ സഹായിക്കുന്നില്ല. ഇപ്പോൾ തനിക്ക് മരുന്ന് വാങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പോലും ഭിക്ഷയെടുക്കേണ്ട അവസ്ഥയാണെന്നാണ് ഇവർ പറയുന്നത്. കയ്യിലുണ്ടായിരുന്നതിൽ 600,000 രൂപ സീരിയൽ പിടിക്കാനായി ഷമീർ എന്ന ആളിന് കൊടുത്തതായും അത് പോയെന്നും രാജേശ്വരി പറയുന്നു. ഞാൻ ഉള്ള സ്വർണമൊക്കെ പണയം വെച്ചത് കാരണം അതിന്റെ പലിശ അടയ്ക്കാത്തത് കൊണ്ട് ബാങ്കുകാരനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജീവിക്കാൻ യാതൊരു വഴിയുമില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും മറ്റുള്ളവരുടെ കാരുണ്യത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രേക്ഷകരുടെ സഹായം വേണമെന്നും രാജേശ്വരി പറയുന്നു. അന്ന് സർക്കാർ വീട് വെച്ച് നൽകിയെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ തനിക്കു കിട്ടിയ പൈസയിൽ നിന്ന് തന്നെയാണ് വീട് വെച്ചതെന്നാണ് അവർ പറയുന്നതെന്ന് രാജേശ്വരി പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.